ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ പ്രകടനങ്ങളാണ് ദേശീയ ടെസ്റ്റ് ടീമിലേക്കുള്ള മാനദണ്ഡങ്ങളെങ്കിൽ സർഫറാസ് നൌഷാദ് ഖാൻ അതിനപ്പുറം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിർഭാഗ്യവശാൽ ഐ പി എൽ പ്രകടനങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്ന ഭൂരിഭാഗം ക്രിക്കറ്റ് പ്രേമികളും സർഫറാസിന്റെ പ്രകടനത്തെ അത്രത്തോളം വലുതായി കാണുന്നില്ല എന്നതാണ് മറ്റൊരു വശം. രഞ്ജി ട്രോഫിയിൽ വിശേഷിപ്പിക്കാനാകാത്ത വിധം റൺസ് അടിച്ചു കൂട്ടുന്ന 24-കാരൻ ഫൈനലിലും ഒരു വിലപ്പെട്ട സെഞ്ചുറി കൂടി കുറിച്ചിരിക്കുകയാണ്. അവസാന 10 മാച്ചുകളിൽ സർഫറാസ് അടിച്ചു കൂട്ടിയത് ഒരു ട്രിപ്പിൾ സെഞ്ചുറിയും 2 ഇരട്ട സെഞ്ചുറികളും 350 7 സെഞ്ചുറികളാണ്. മാത്രമല്ല ലോക ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ 2000-ലധികം ഫസ്റ്റ് ക്ലാസ് റൺസുകൾ നേടിയവരിൽ സാക്ഷാൽ ഡോൺ ബ്രാഡ്മാന്റെ പിറകിലാണ് ഇപ്പോൾ സർഫറാസിന്റെ സ്ഥാനം. ബ്രാഡ്മാൻ 95.14 ശരാശരിയുമായി മുന്നിൽ നിൽക്കുമ്പോൾ ഇതുവരെ 24 ഫസ്റ്റ് ക്ലാസ് മാച്ചുകൾ കളിച്ച സർഫറാസ് തന്റെ ബാറ്റിംഗ് ആവറേജ് 82.83 രഞ്ജി ട്രോഫിയുടെ ചരിത്രത്തിലാകട്ടെ 98.35 ശരാശരിയുള്ള വിജയ് മർച്ചന്റിനും 87.37 ശരാശരിയുള്ള സച്ചിൻ ടെണ്ടുൽക്കർക്കും മാത്രം പിറകിലാണ് സർഫറാസ് ഖാൻ. വെൽക്കം ടു സ്പോർട്സിൽ കൂടുതൽ വ്യത്യസ്തമായ സ്പോർട്സ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. കഴിഞ്ഞ 10 മാച്ചുകളിൽ 1750 റൺസ് നേടിക്കഴിഞ്ഞ സർഫറാസിന്റെ ശരാശരി അത്ഭുതപ്പെടുത്തുന്ന 159.09 ആണ്. ഫൈനലിൽ മധ്യപ്രദേശിനെതിരെ 51 ഓവറിൽ 147 റൺസിന് 3 വിക്കറ്റ് നഷ്ടപ്പെട്ട മുംബൈക്ക് വേണ്ടി ക്രീസിലെത്തിയ സർഫറാസ് ഒരറ്റത്ത് വിക്കറ്റുകൾ കാട്ടാപ്പുഴകുമ്പോഴും പിടിച്ചു നിൽക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ 7 വിക്കറ്റുകൾ നഷ്ടപ്പെടുമ്പോൾ 288 റൺസിലെത്തിയ മുംബൈയെ 374 പത്താമനായി പുറത്താകുമ്പോഴേക്കും 243 പന്തിൽ 134 റൺസ് അടിച്ച സർഫറാസ് തന്നെയായിരുന്നു. 190 പന്തിൽ കുമാർ കാർത്തികേയുടെ പന്തിൽ സെഞ്ചുറി പൂർത്തിയാക്കിയ സർഫറാസ് കഴിഞ്ഞ സീസണിലെ മിന്നും പ്രകടനം ഇക്കുറി ഫൈനലിലടക്കം ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ സീസണിൽ 6 മാച്ചുകളിൽ 928 റൺസ് നേടിയ സർഫറാസ് ഇക്കുറിയും 900 റൺസ് മറികടന്നതോടെ തുടർച്ചയായി 2 സീസണുകളിൽ 900 റൺസ് മറികടക്കുന്ന രഞ്ജി ചരിത്രത്തിലെ ആദ്യ ബാറ്റ്സ്മാൻ കൂടിയായി. സെഞ്ചുറി നേടിയ ശേഷം ആനന്ദാശ്രുക്കൾ പൊഴിച്ച് ആക്രോശിച്ച് ശിഖർ ധവാൻ സ്റ്റൈലിൽ തുടയിലടിച്ച് ആഘോഷിച്ച സർഫറാസ് തന്റെ സെഞ്ചുറി ഈയിടെ വെടിയേറ്റ് മരിച്ച ഗായകൻ സിദ്ദു മൂസ്വാലക്കാണ് സമർപ്പിച്ചത്. 47-ാമത് തവണ ഫൈനൽ കളിച്ച് 42-ാം കിരീടം ലക്ഷ്യമിടുന്ന മുംബൈ ഫൈനലിൽ ഒരു വിജയം ലക്ഷ്യമിടുമ്പോൾ അവർക്ക് പ്രേരകമാകുന്നത് സർഫറാസിന്റെ ഇന്നിംഗ്സ് തന്നെയാണ്. മുംബൈ കിരീടം ഉയർത്തുകയാണെങ്കിൽ ടൂർണമെന്റ് ഓർമ്മിക്കപ്പെടുന്നത് തന്നെ സർഫറാസിന്റെ പേരിലാകും. 2009 ഹാരിസ് ഷീൽഡ് ഫൈനലിൽ 12-ാം വയസ്സിൽ 421 പന്തിൽ 56 ഫോറുകളും 12 സിക്സറുകളും അടക്കം 439 റൺസ് അടിച്ച് സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡ് തിരുത്തിക്കുറിച്ചത് മുതൽ സർഫറാസ് വാർത്തകളിൽ നിറയുകയായിരുന്നു. അടുത്ത സീസണിൽ 498 റൺസ് അടിച്ച് സർഫറാസിന്റെ റെക്കോർഡ് ഭേദിച്ച അർമാൻ ജാഫറിന്റെ റെക്കോർഡ് 546 റൺസ് അടിച്ച് മറികടന്ന പൃഥ്വി ഷായും ഇക്കുറി ഒന്നിച്ച് മുംബൈക്ക് വേണ്ടി കളിക്കുന്ന കാഴ്ചയും കാണാം. 2017-ലും 2016-ലും അണ്ടർ 19 ലോകകപ്പിൽ ഇന്ത്യക്ക് വേണ്ടിയും സർഫറാസ് മികവുറ്റ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. 2015 RCBക്ക് വേണ്ടി 17-ാം വയസ്സിൽ IPL കളിക്കുമ്പോൾ IPL കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞവനായ സർഫറാസ് അടുത്ത വർഷം ഒരു ഫ്രാഞ്ചൈസിയാൽ നിലനിർത്തപ്പെട്ട ഒരേയൊരു അൺക്യാപ്ഡ് താരം കൂടിയായിരുന്നു. IPLൽ RCBയെ കൂടാതെ പഞ്ചാബ് കിങ്സിനും മുംബൈ ഇന്ത്യൻസിനും ഭാഗമായ സർഫറാസ് 2022 സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടിയാണ് പാഡണിഞ്ഞത്. ഇക്കുറി 6 മാച്ചുകൾ കളിച്ചുവെങ്കിലും ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ 28 പന്തിൽ പുറത്താകാതെ നേടിയ 36 റൺസും പഞ്ചാബിനെതിരെ 16 പന്തിൽ നേടിയ 32 റൺസും മാത്രമേ പറയത്തക്ക വിധത്തിലുള്ള പ്രകടനമുണ്ടായുള്ളൂ. ഏതായാലും കഴിഞ്ഞ 2 സീസണുകളിലെ മിന്നുന്ന പ്രകടനത്തെ സെലക്ടർമാർക്ക് അവഗണിക്കാൻ പറ്റാത്ത രീതിയിലെത്തി നിൽക്കുന്നു കാര്യങ്ങൾ. പ്രത്യേകിച്ചും ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നിരയിൽ ആർക്കും സ്ഥിരതയില്ലെന്നതും ചേതേശ്വർ പൂജാരയും അജിങ്ക്യ രഹാനയും അടങ്ങുന്ന മധ്യനിര പലപ്പോഴും കളി മറക്കുന്നുവെന്നതും സർഫറാസ് ഖാന് അനുകൂല സാഹചര്യമാണ്. അടുത്തിടെ സ്പിന്നർമാർക്ക് മുന്നിൽ പതറുന്ന ഇന്ത്യൻ ബാറ്റർമാരിൽ നിന്നും വ്യത്യസ്തനായി സ്പിന്നർമാരെ നേരിടുന്നതിൽ പ്രത്യേക വൈഭവമുള്ള സർഫറാസ് ഖാൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ തന്റേതായ മുദ്ര പതിപ്പിച്ചില്ലെങ്കിലാകും അത്ഭുതം. താങ്ക് യു ഫോർ വാച്ചിംഗ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം സ്പോർട്സ് പ്രേമികളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുവാനും ശ്രമിക്കുമല്ലോ.